വളാഞ്ചേരിയിൽ നടക്കുന്ന മെഗാ ആന്റിജൻ ടെസ്റ്റിൽ പങ്കാളികളായി വളാഞ്ചേരിയിലെ വ്യാപാരികളും. ആന്റിജൻ ടെസ്റ്റ് ചെയ്ത 322 പേരിൽ ഒരാൾക്ക് മാത്രമാണ് പോസിറ്റീവ് ആയത്. വളാഞ്ചേരി കമ്മ്യൂണിറ്റി ഹാളിൽ നഗരസഭയുടെ നേതൃത്വത്തിൽ നടന്നുവരുന്ന മെഗാ ആന്റിജൻ ടെസ്റ്റ് ക്യാമ്പിൽ വളാഞ്ചേരിയിലെ വ്യാപാര സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്നവരും വ്യാപാര സ്ഥാപന ഉടമകളും പരിശോധന നടത്തി. വളാഞ്ചേരി നഗരസഭ ഇന്നലെ ആരംഭിച്ച ആന്റിജൻ മെഗാ ടെസ്റ്റിൽ എല്ലാ വിഭാഗം ആളുകളും സഹകരിച്ചു കൊണ്ടിരിക്കുന്നത്. ഇന്നലെ ക്യാമ്പിൽ 272 ആളുകളാണ് ടെസ്റ്റ് ചെയ്തത്. 2 ആളുകൾക്കാണ് പോസിറ്റീവ് കണ്ടത്. നഗരസഭ എന്താണ് ഉദ്ദേശിച്ചത്? അത് നടപ്പിൽ ആയിരിക്കുകയാണ്. കാരണം 2 ആളുകളെ നമ്മൾ കണ്ടെത്താൻ കഴിഞ്ഞതോടുകൂടിയിട്ട് ഈ നഗരസഭയിൽ തന്നെ ആ 2 ആളുകൾ മുഖാന്തരം പരത്തുന്ന രോഗങ്ങൾ നമുക്ക് തടയാൻ കഴിയും. ഇന്നലെ കുടുംബശ്രീ പ്രവർത്തകന്മാർ ഒക്കെയായിരുന്നു ഇന്നലെ അത് കൂടുതലായിട്ട് ഇന്ന് വളാഞ്ചേരി വ്യാപാരി വ്യവസായി ഏകോപന സമിതി യൂണിറ്റിൽ വളാഞ്ചേരിയിലുള്ള മുഴുവൻ കച്ചവടക്കാരും അവിടെ ജോലി ചെയ്യുന്ന ആളുകൾക്കും ടെസ്റ്റ് ചെയ്യുന്നു. വളാഞ്ചേരി മുനിസിപ്പാലിറ്റിയുടെ നിർദ്ദേശപ്രകാരം ആരോഗ്യ വകുപ്പിൻ്റെയും വ്യാപാരി വ്യവസായ ഏകോപന സമിതിയും ഇന്ന് സംഘടിപ്പിക്കുന്ന ഈ ക്യാമ്പിൽ നമ്മൾ പ്രതീക്ഷിച്ചതിൽ കൂടുതൽ ആളുകളുടെ സഹകരണം കാണുന്നുണ്ട്. യഥാർത്ഥത്തിൽ ഈ പരിശോധന എന്ന് പറയുമ്പോൾ നമ്മുടെ ഇടയിലുള്ള രോഗലക്ഷണമില്ലാത്ത ആളുകളെ തിരിച്ചറിയുകയും സമൂഹത്തിലേക്ക് അതിൻ്റെ വ്യാപനം തടയുക എന്ന ഉദ്ദേശത്തോടെ ചെയ്യുന്ന ഈ പ്രവൃത്തിയിൽ വലിയ തോതിലുള്ള വ്യാപാരി പങ്കാളിത്തമാണ് ഇന്ന് കാണുന്നത്. 322 പേരാണ് ആ ക്യാമ്പിൽ എത്തിയത്. ഇതിൽ ഒരാൾക്ക് മാത്രമാണ് പോസിറ്റീവ് ആയത്. കോവിഡ് വ്യാപനം നിയന്ത്രിക്കുന്നതിൽ വ്യാപാരികൾ ജാഗ്രത കാണിക്കുന്നുണ്ടെന്ന് സംഘടനാ നേതാക്കൾ പറഞ്ഞു. ആന്റിജൻ ടെസ്റ്റ് ക്യാമ്പ് ഇപ്പോഴും തുടരുകയാണ്. ന്യൂസ് ബ്യൂറോ വളാഞ്ചേരി. ടിവികൾ, മെഗാ സമ്മാനം, മാരുതി സിയാസ് കാർ, ഒപ്പം സർപ്രൈസ് സമ്മാനങ്ങളും ഈ ഉത്സവവേളയിൽ പർച്ചേസ് ചെയ്യൂ. ആഭരണങ്ങൾക്കൊപ്പം സൗഭാഗ്യങ്ങളും സ്വന്തമാകട്ടെ. കവിത ഗോൾഡൻ ഡയമണ്ട്സ് സെലിബ്രേഷൻ ബിഗിൻസ് ഹിയർ.